ഹായ് എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഞാനും വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലിരിക്കുന്നത്. കുറച്ച് ദിവസം വീഡിയോ ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പനി പിടിച്ചു, അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം സൈഡായി. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ എക്സാമൊക്കെ ആയി, അനിയത്തിക്ക് എക്സാമായി, അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിവേ, ചാനൽ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ അമർത്തുക, എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. കാരണം ഓരോ ദിവസം കൂടുന്ന കണക്ക് അഞ്ചും ആറും 4000 ഒക്കെ വെച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇനി റെസ്പോൺസിബിലിറ്റി കൂടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് സന്തോഷം, നിങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ തരുന്ന ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് നല്ല സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഒരുപാട് നല്ല കമൻറ്റുകൾ കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല ഫോളോവേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എനിവേ, അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിങ്ങനെ ഇങ്ങനെ റീച്ചാവാൻ കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ റീച്ച് നമ്മുടെ കൂട്ടത്തിൽ റീച്ചായിട്ടുള്ള നമ്മുടെ പട്ടിക്കുട്ടി, നമ്മുടെ ജൂലിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ജൂലിയുടെ ഉണ്ട്, ജൂലി കിട്ടും, ജൂലി 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 എന്താക്കുന്ന, എന്ത് ചെയ്യുന്നു? നമ്മുടെ ജൂലി ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ജൂലിയാണ് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ചാനൽ റീച്ച് ആകാൻ കാരണം. കാരണം നമ്മുടെ രണ്ട് ജൂലി ആയിട്ടുള്ള രണ്ട് ഷോർട്ടും ഏകദേശം ഒരു 700K കഴിഞ്ഞു. അപ്പോൾ ഇവളാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഹിറ്റ് റാണി. അപ്പോൾ ഓക്കെ ജൂലി, ടാറ്റ ടാറ്റ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കിട്ടുന്ന പെൻഷൻ, ഡിസബിലിറ്റി പെൻഷനൊക്കെ കിട്ടിയതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു 5000 രൂപ കൊടുത്തിട്ട് ആ കൂട് വാങ്ങിച്ചതാണ്. അപ്പോൾ ജൂലി നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യ താരമാണ്. പിന്നെ ഞാനൊരു സ്ഥലം ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ അറിയില്ല. ഇതെൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്ന ഒരു ഇതാണ്, ഞാൻ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടുന്നതെന്ന് അറിയില്ല, ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിന് സമയത്ത് അച്ഛൻ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. കാരണം ഈ വീട്ടിൽ നമ്മൾ റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് വേറെ എവിടെ പോകുന്നില്ലല്ലോ ശരിക്കും. എന്നെ സംബന്ധിച്ച് ഒരാൾ ഈ സമയത്ത് ഒരു സഹായി ഇല്ലാതെ പോകുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം കൊറോണ കൈപിടിക്കാനൊക്കെ ആൾക്കാർക്ക് ചിലപ്പോൾ പേടിയുണ്ടാകും കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുറേ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ അടിച്ച് ഇങ്ങനെ റൂമിൻ്റെ അകത്ത് തന്നെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ പുറത്ത് വന്നിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് റിലാക്സ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടാകുമ്പോൾ അച്ഛൻ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ഇതാണ്. ഇതിപ്പം ഈ മരക്കഥ ദ്രവിച്ചു ശരിക്കും, ഈ കഴുങ്ങ് സാധനമാണ് ഇത്. അപ്പോൾ അത് ഈ മഴ കൊണ്ട് ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിവേ അതൊക്കെ ഇനി മാറ്റണം. പിന്നെ ഒരുപാട് ആളുകൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനലിൽ. നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നല്ല രീതിയിലുള്ള കമൻറ്റ്. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്ലേ ബട്ടൺ, അത് ബ്രെയിൽ ലിപിയിൽ എഴുതിയിട്ടുള്ളൊരു പ്ലേ ബട്ടൺ. നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടുമല്ലോ 100,000 കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മളെ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രയും ആളുകളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 35K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ കണ്ടൻറ്റുകൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കണ്ടൻറ്റുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കുറച്ചും കൂടി കണ്ടൻറ്റ് ക്രിയേഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടി എനിക്ക്, സഹായം കൂടി എനിക്ക് വേണം. കാരണം എനിക്ക് പറ്റുന്ന വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തതാണ്, കാരണം കുറേ ദിവസമായാലും ഒരു വീഡിയോ ഇല്ലാതെ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എന്നെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ എനിവേ നിങ്ങളുടെ ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും സഹായവും എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വഴിയൊക്കെ ഞാൻ എൻ്റെ പഴയ മുമ്പേ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഈ വഴിയൊക്കെ. ഇതൊക്കെ ഞാൻ ലോക്ക്ഡൗണിൽ നടന്ന് നല്ല വൃത്തിയാക്കിയിട്ടുള്ള നല്ല നടപ്പാതയാക്കിയിട്ടുള്ള ഈ സ്ഥലമൊക്കെ കുറച്ച് കാടായിരുന്നു നടന്ന്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. എന്നെപ്പോലത്തെ ഒരു വ്യക്തിക്കേടിയും പോകാനോ ഒരു ഇതിനൊന്നും ലോക്ക്ഡൗൺ ഈ കൊറോണ സമയത്തൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായിരുന്നു എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ ഇനിവേ നിങ്ങളെല്ലാവരും
അവസാനം വരെ ഇനി എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. ബൈ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.